നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ചുട്ടുപൊള്ളിക്കുന്ന മീനവും പിന്നിട്ട് ഞായറാഴ്ച മേടപ്പുലരി. രാവും പകലും തുല്യമായ ദിനം. കേരളത്തിനിത് കാർഷികോത്സവ കാലമാണ്. വിഷു ആഘോഷ നിറവിലാണ് മലയാളം. നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിനമെന്ന് ഐതിഹ്യം. രാവണൻ്റെ മേൽ രാമൻ നേടിയ വിജയാഘോഷമെന്നും ചരിത്രം. വിഷുക്കണി ദർശനമൊരുക്കിയാണ് കേരളം വിഷുവിനെ വരവേൽക്കുന്നത്. വിണയൻ ന്യൂസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ വിഷുദിനാശംസകൾ നേരുന്നു. സ്പിന്നർ പൈപ്സ് മാനുഫാക്ചറേഴ്സ് ഓഫ് എച്ച് ഡി പി ആൻഡ് പി വി സി പൈപ്സ്. തിങ്ക് ഇറിഗേഷൻ, തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വർണ്ണവസന്തത്തിന്റെ ആവേശ കുടചൂടും പൂരക്കാലം. വർണ്ണചാരുതയുടെ പ്രതീകമായി തൃശൂരിന്റെ മണ്ണിൽ വാനിലുയർന്ന് പറന്ന് പൂരക്കൊടിക്കൂറകൾ. ആവേശം ആഹ്ലാദാരവം തീർത്ത് തിരുവമ്പാടിയിലും പറമേക്കാവിലും കൊടിയേറ്റം. ഒഴിയാതെ പൂരത്തിന് മേൽ ആശങ്കയുടെ കാർമേഘവും. ആനയെഴുന്നള്ളിപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ വനം വകുപ്പിനെതിരെ വൻ പ്രതിഷേധം. ഗജവീരന്മാരുടെ 50 മീറ്റർ ചുറ്റളവിൽ താളമേളങ്ങൾ. തീവെട്ടി പടക്കം പാടില്ലെന്ന പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ സർക്കുലർ പിൻവലിപ്പിക്കാൻ കടുത്ത സമ്മർദ്ദം. പിൻവലിച്ചില്ലെങ്കിൽ എഴുന്നള്ളിപ്പിനെ ആനകളെ വിട്ടുകൊടുക്കില്ലെന്ന് ഉടമകൾ. നടിയെ ആക്രമിച്ച കേസ്. ദൃശ്യം ചോർന്നത് ഞെട്ടിപ്പിക്കുന്നതെന്ന് അതിജീവിത. കോടതിയിൽ പോലും തന്റെ സ്വകാര്യത സംരക്ഷിക്കപ്പെട്ടില്ലെന്ന് യുവനടി. മെമ്മറി കാർഡ് ഹാഷ് വാല്യൂ സംബന്ധിച്ച ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നത്. കോടതിയിൽ നിന്ന് ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യർ. നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നും അതിജീവിത. നടിയെ പിന്തുണച്ച് ഉമാ തോമസ് MLA. കോടികൾ വാരിക്കൂട്ടിയ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. സിനിമയ്ക്കായി 7 കോടി രൂപ മുടക്കിയിട്ടും ലാഭവിഹിതവും മുതൽ മുടക്കും നൽകിയില്ലെന്ന് അരൂർ സ്വദേശി സിറാജ്. പറവ ഫിലിംസിന്റെയും പാർട്ണർ ഷോൺ ആന്റണിയുടെയും 40 കോടി രൂപയുടെ അക്കൗണ്ടാണ് എറണാകുളം സബ് കോടതി മരവിപ്പിച്ചത്. ഞായറാഴ്ച മേടപ്പുലരി. രാവും പകലും തുല്യമായ ദിനം. കേരളത്തിനിത് കാർഷികോത്സവത്തിന്റെ സുന്ദരകാലം. വിഷു ആഘോഷ നിറവിലേക്ക് മലയാളം. നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിനമെന്ന് ഐതിഹ്യം. രാവണന്റെ മേൽ രാമൻ നേടിയ വിജയാഘോഷമെന്നും ചരിത്രം. വിഷുക്കണി ദർശനമൊരുക്കി ആഘോഷം. ഗുരുവായൂരിലും ശബരിമലയിലും ഭക്തി നിർഭര നിമിഷങ്ങൾ. വിഷുക്കണി ദർശനത്തിന് 1000 പുണ്യ ഇടങ്ങളിൽ. ക്ഷേത്രങ്ങളിൽ വിഷുവേല ആഘോഷവും ആരവമാകുന്നു.
സംസ്ഥാന പാതയിൽ പാർലിക്കാട് ഡിവൈഡറിൽ അപകടത്തിൽപ്പെട്ട ഇരുചക്രവാഹന യാത്രികനെ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ നിന്ന് വിദഗ്ധ ചികിത്സയും പരിചരണവും ലഭിച്ചില്ലെന്ന് പരാതി. അതീവ ഗുരുതരാവസ്ഥയിലായിട്ടും ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞ ഡോക്ടർമാർ അവഗണിച്ചതായി തെക്കുംകര മണലിത്ര സ്വദേശി അനീഷ് കണ്ടമ്മാട്ടിൽ. സ്വകാര്യ ആശുപത്രിയിൽ നടന്ന പരിശോധനയിൽ വാരിയെല്ലുകൾ തകർന്ന നിലയിൽ കണ്ടെത്തി. ശ്വസന തടസ്സം മൂലം എടപ്പാൾ സ്വദേശിയായ 50-കാരന്റെ ശ്വസനം വെന്റിലേറ്ററിന്റെ സഹായത്തോടെ. സൂപ്രണ്ടിന് രേഖാമൂലം പരാതി നൽകി യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ്. പൊള്ളിക്കുന്ന വേനലിൽ ഒരിറ്റ് ദാഹജലത്തിന് വേണ്ടി കേഴുന്നു ഒരു നാട്. രോദനങ്ങൾ പതിക്കുന്നത് അധികൃതരുടെ ബധിരകർണങ്ങളിൽ. മന്ത്രിമണ്ഡലമായ തിരുവില്ലാമല ചോഴിയാങ്കാട് കോളനി നിവാസികളാണ് ദുരിത പർവമേറുന്നത്. നിർധന കുടുംബങ്ങൾക്ക് വെള്ളം ലഭിക്കാൻ കിലോമീറ്ററുകളോളം സഞ്ചരിക്കേണ്ട സാഹചര്യം. പ്രതിഷേധം അണപൊട്ടുന്നു വിഷു ആഘോഷത്തിനിടയിലും. പൊള്ളിക്കുന്ന ചൂടിന് നേരിയ ആശ്വാസമായി തൃശൂരിൽ അപ്രതീക്ഷിത മഴ. ഭർത്താവിന്റെ മദ്യപാനം പൂജകളിലൂടെ മാറ്റിത്തരാമെന്ന് വാഗ്ദാനം. യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച വ്യാജസിദ്ധനെ 22 വർഷം കഠിന തടവും പിഴയും ശിക്ഷ. പെരിങ്ങണ്ടൂർ പൂന്തൂട്ടിൽ സന്തോഷ് സ്വാമി എന്ന സന്തോഷ് കേശവനെയാണ് കുന്നുംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 32-കാരൻ യുവതിയെ നിരന്തര പീഡനത്തിന് ഇരയാക്കിയതായി കോടതിയുടെ കണ്ടെത്തൽ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് അനുകൂല വികാരമെന്ന് മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം. തൃശൂരിന്റെ വികസനമാണ് സുരേഷ് ഗോപിയുടെ ലക്ഷ്യമെന്നും കണ്ണന്താനം. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ ഇടത് വലത് മുന്നണികൾ കൊള്ളയടിക്കുന്നതായി ആരോപണം. സംസ്ഥാനത്ത് BJP വൻ മുന്നേറ്റം നടത്തുമെന്നും അവകാശവാദം. തരൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരുടെ ആവേശ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസ്. ജനകീയ ആരവത്തിനിടയിൽ ഇടത് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനും. സംസ്ഥാനപാതയിൽ വ്യാസ കോളേജ് ബസ് സ്റ്റോപ്പിന് സമീപം നിയന്ത്രണം വിട്ട കാർ പാതയോരത്തെ മൺകൂനയിലേക്ക് ഓടിക്കയറി അപകടം. വൈദ്യുതി തൂണിലും കാറിടിച്ചു. വാഹനം അമിത വേഗതയിലായിരുന്നുവെന്ന് നാട്ടുകാർ. ഒഴിവായത് വൻ ദുരന്തം. ഡെങ്കിപ്പനി ബാധയെ തുടർന്ന് യുവതി മരണമടഞ്ഞു. പേരാമംഗലം സ്വദേശിനി പ്രിൻസിയാണ് മരണത്തിന് കീഴടങ്ങിയത്. 50-കാരി അമല ആയുർവേദ ആശുപത്രിയിലെ ജീവനക്കാരി. ചികിത്സയിലിരിക്കെയാണ് മരണം. സംസ്ഥാനത്തു സ്കൂളുകളിൽ കളിസ്ഥലങ്ങൾ നിർബന്ധമാക്കി ഹൈക്കോടതി. ചട്ടമനുസരിച്ചുള്ള കളിസ്ഥലങ്ങളില്ലാത്ത സ്കൂളുകൾക്കെതിരെ നടപടി സ്വീകരിക്കും. സ്കൂളുകളുടെ അംഗീകാരം റദ്ദാക്കുന്നതും അടച്ചുപൂട്ടുന്നതടക്കമുള്ള നടപടികളും കൈക്കൊള്ളുമെന്ന് കോടതി.